ആലുവയിൽ നിയമ വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആലുവ എം എൽ എ അൻവർ സാദത്ത് പോലീസ് സ്റ്റേഷനിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. അല്പസമയം മുൻപ് വന്ന പ്രധാനപ്പെട്ട ഒരു വാർത്ത, ഈ ആരോപണ വിധേയനായ സി ഐ സി എൽ സുധീർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി എന്നുള്ളതായിരുന്നു. നേരത്തെ സ്റ്റേഷൻ ചുമതലകളിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റിയെന്നൊരു വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. പക്ഷേ എം എൽ എ തന്നെ ഇന്ന് രാവിലെ നമ്മളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തെ ചുമതലയിൽ നിന്ന് മാറ്റിയിട്ടില്ല, ഔദ്യോഗികമായി തന്നെ തനിക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വിശദീകരിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ എം എൽ എ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിരുന്നത്. ഈ ആത്മഹത്യ ചെയ്ത മോഫിയുടെ കുടുംബവും ഒക്കെയായി വ്യക്തിപരമായൊരു ബന്ധം കൂടി അദ്ദേഹത്തിന് ഉണ്ട്. അദ്ദേഹം ഇന്നലെ ഈ സംഭവം നടന്നതിന് ശേഷം ആ കുടുംബത്തോടൊപ്പം നിന്ന ഒരു വ്യക്തി കൂടിയാണ്. ആലുവ എം എൽ എയുടെ ദൃശ്യങ്ങളും ഒപ്പം തന്നെ സി എൽ സുധീർ സ്റ്റേഷനിലേക്ക് എത്തിയൊരു ദൃശ്യവുമാണ് കാണുന്നത്. ഇത്രയേറെ ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടായിട്ട് പോലും ആ ഉദ്യോഗസ്ഥന സ്റ്റേഷനിലേക്ക് എത്തി എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. അദ്ദേഹത്തെ ചുമതലയിൽ നിന്ന് നീക്കിയിട്ടുമില്ല. എസ് ശ്രീകാന്ത് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, വളരെ ഗുരുതരമായൊരു വീഴ്ചയെന്ന് തന്നെ ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. കാരണം ആർക്കാണോ എതിരെയാണോ ആ കുടുംബം ആരോപണം ഉന്നയിച്ചത്, അദ്ദേഹം ഈ തെളിവുകളൊക്കെയുള്ള സ്റ്റേഷനിലേക്ക് യാതൊരു കൂസലുമില്ലാതെ കടന്നു വരികയാണ്. അദ്ദേഹത്തെ ചുമതലകളിൽ നിന്ന് മാറ്റിയെന്ന് ഇന്നലെ ഞാൻ മനസ്സിലാക്കുന്നത്, എസ് പി അടക്കമുള്ളവരാണ് പ്രതികരിച്ചതെന്ന് മനസ്സിലാക്കുന്നു. ശ്രീകാന്തിന് അതിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്താം. അങ്ങനെ പുറത്തു വന്ന വാർത്തകളൊക്കെ അപ്പോൾ തെറ്റാണെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്. നിമി, ഇന്നിപ്പോൾ രാവിലെ ഈ ആരോപണ വിധേയനായ സി ഐ പോലീസ് സ്റ്റേഷനിലേക്ക്, ആലുവ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി. അതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ പുറത്തുവിടുകയും ചെയ്തു. ഇതിന് തൊട്ട് പിന്നാലെയാണ് ആലുവ എം എൽ എ അൻവർ സാദത്ത് നിലവിലിപ്പോൾ ഈ പോലീസ് സ്റ്റേഷന് മുന്നിലെത്തി കുത്തിയിരിക്കുന്നത്. അദ്ദേഹത്തോട് നമുക്കിതിൻ്റെ പ്രതികരണം തേടാം. ഇപ്പോൾ രാവിലെ ഈ ആരോപണ വിധേയനായ സി ഐ സ്റ്റേഷനിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ടായി. എന്താണ് ഇനി കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നും താങ്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാനുള്ള നടപടികൾ? ഇദ്ദേഹത്തെ ഈ സ്റ്റേഷൻ ചുമതല മാറ്റണം ആദ്യം തന്നെ. അദ്ദേഹത്തെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യണം, അദ്ദേഹത്തെ കേസ് എടുക്കണം. ഇതാണ് ഞങ്ങളുടെ ഡിമാൻഡ്. ഞാൻ ചോദിക്കുന്നത് ഇത് ഒരു പൊളിറ്റിക്കലായിട്ട് കാണണ്ട, രാഷ്ട്രീയമായി കാണണ്ട. ഞാൻ ചോദിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ബാക്ക് ഹിസ്റ്ററി അറിയാൻ സാധിക്കില്ലേ? അദ്ദേഹം ഉത്തരവാദ കേസിലായാലും അതുപോലെ മറ്റുള്ള വിഷയങ്ങളിലൊക്കെ വളരെയധികം അദ്ദേഹത്തിൻ്റെ ഒരു ഒരു നിരുത്തരവാദിത്വപരമായ പെരുമാറ്റങ്ങളും അദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യവും എല്ലാം കണ്ടാൽ. ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് തന്നെ ഒരു ശ്യാമള എന്നൊരു സഹോദരി വിളിച്ചേക്കാണ്, അവരുടെ പടം കണ്ടതിന് ശേഷം, ചിത്രം ടി വിയിൽ കണ്ടതിന് ശേഷം അദ്ദേഹം പറയുന്നത്, ആ സ്ത്രീ പറയുന്നത്, എൻ്റെ മകളോടും ഇദ്ദേഹം ഇതേ രീതിയിൽ പെരുമാറിയതാണ്, നിങ്ങൾ അദ്ദേഹത്തെ ഒരു കാരണവശാലും വിടരുത്, അദ്ദേഹത്തിന് കേസെടുക്കണം, അദ്ദേഹത്തെ ശിക്ഷിപ്പിക്കണമെന്നാണ് നാനാഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. എനിക്കൊരു മാധ്യമ സുഹൃത്തുക്കൾക്കും വരുന്നുണ്ട്. ഇപ്പം ഇവിടെ തന്നെ ആലുവയിലൊരു സഹോദരിയെ 20-ാം തീയതി രാവിലെ വരെയും സഹോദരിയെ ഇവിടെ എന്താണ് പോലീസ് സ്റ്റേഷനിൽ നിർത്തി കേസെടുക്കാത്ത ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ ഒട്ടനവധി ആരോപണങ്ങൾ ഇന്ന് സി ഐക്കെതിരെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് പിന്നെ ഈ സി ഐയെ ഈ ഗവൺമെൻറ്റും മേലുദ്യോഗസ്ഥന്മാരും സംരക്ഷിക്കുന്നത്? അദ്ദേഹത്തെ ഇങ്ങോട്ട് ലോ ആൻഡ് ഓർഡർ കൊടുക്കാൻ പാടില്ല എന്നാണ് മേലുദ്യോഗസ്ഥന്മാർ അദ്ദേഹത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നത്, മേലുദ്യോഗസ്ഥന്മാർക്ക് റിപ്പോർട്ട് ചെയ്തിരുന്നത്. എന്നിട്ട് പോലും ആലുവ സ്റ്റേഷനിൽ ലോ ആൻഡ് ഓർഡർ കൊടുത്തു. അപ്പോൾ ആ ലോ ആൻഡ് ഓർഡർ കൊടുക്കാൻ കാരണക്കാരായ ശക്തികൾ തന്നെയാണ് ഇപ്പോൾ ഇവിടെയും വീണ്ടും ഈ സ്റ്റേഷൻ ചുമതല പോലും മാറ്റാതെ അദ്ദേഹത്തെ സംരക്ഷിച്ചിരിക്കുന്നത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരോട് സംസാരിച്ചിരുന്നു ഈ വിഷയത്തെക്കുറിച്ച്, അവരെന്താണ് പറയുന്നത്? മുഖ്യമന്ത്രിയോടക്കം സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ താങ്കൾ? ഇല്ല, ഞാൻ മുഖ്യമന്ത്രിയോട് സംസാരിച്ചിട്ടില്ല. ഞാൻ ഐ ജി, ഞാൻ പറഞ്ഞത് നമ്മളൊരു സ്റ്റെപ്പ് ഉണ്ടല്ലോ, ആദ്യം ബന്ധപ്പെട്ട അധികാരമുള്ള ഐ ജിയുടെ അടുത്ത് സംസാരിച്ചു, അർഷിത അട്ടലൂരുടെ അടുത്ത് സംസാരിച്ചു. അപ്പോൾ അവരോട് നടപടി ഇവിടെ നമ്മൾ ആവശ്യപ്പെട്ടു, ഇതുവരെ നടപടി എടുത്തിട്ടില്ല. ഈ സമരം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് കോൺഗ്രസിന്റെ തീരുമാനം? വലിയ പ്രതിഷേധത്തിലേക്ക് പോകാനാണോ അതോ ഈ ഒരു സമരത്തോടു കൂടി അവസാനിപ്പിക്കാനാണ്? തീർച്ചയായിട്ടും പോലീസിന്റെ എന്താണ് സമീപനം നോക്കിയിട്ടാണ് കോൺഗ്രസ് അല്ലെങ്കിൽ ഞങ്ങൾ പ്രതിഷേധ പരിപാടികളൊക്കെ ആലോചിക്കുന്നത്. ഇപ്പോൾ നമുക്ക് വേണ്ടത് ഇവർക്ക് ഈ സി ഐക്ക് നടപടി എടുക്കണം. സ്റ്റേഷൻ ഈ ഏറെ ഈ നിമിഷം തൊട്ടടുത്ത നിമിഷം സ്റ്റേഷൻ ചുമതല അദ്ദേഹത്തെ മാറ്റി നിർത്തണം. അത് ശരിയല്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഈ ആളുകൾക്ക് കൊണ്ടുവന്ന ഒരു പരാതി കൊടുക്കണം, സി ഐനെ കാണണം. ആരോപണം ഇതേ സീരടുത്ത് എങ്ങനെ ധൈര്യപ്പെട്ട ഒരാൾ പരാതി കൊടുക്കും? അത് വലിയൊരു ചോദിച്ചിരുന്നോ അല്ലേ? അപ്പൊ അതാണ് ഞാൻ എനിക്ക് പറയാനുള്ളത്. അപ്പൊ തീർച്ചയായും നിമി, ഇതാണ് ഈ ആരോപണ വിധേയനായ സി ഐ എ ഇവിടെ നിന്നും മാറ്റണം, ഈ ചുമതലയിൽ നിന്നും മാറ്റണം എന്നാവശ്യപ്പെട്ടാണ് നിലവിലിപ്പോൾ ഈ സമരം നടക്കുന്നത്, കുത്തിയിരിപ്പ് സമരം പുരോഗമിക്കുന്നത്. എന്തായാലും സമരത്തിൽ നിന്നും പിന്നോട്ടില്ല. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരോടൊക്കെ സംസാരിച്ചെങ്കിലും അനുകൂലമായ നിലപാടുണ്ടായില്ല എന്നുള്ളതാണ് എം എൽ എ അറിയിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഒരു തീരുമാനം വരാതെ, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ഒരു തീരുമാനം വരാതെ സമരം അവസാനിപ്പിച്ച് പിന്നോട്ടില്ലെന്നാണ് നിലവിലിപ്പോൾ ആലുവ എം എൽ എ വ്യക്തമാക്കുന്നത്. ഇന്നലെയും അദ്ദേഹം തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. ഇന്ന് രാവിലെയാണ്
സിഐ ആരോപണ വിധേയനായ സിഐ സിഎൽ സുധീർ ഇവിടെ ഈ ആലുവ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത് അദ്ദേഹത്തെ ചുമതലയിൽ നിന്നും മാറ്റി എന്ന തരത്തിൽ പോലീസിൽ നിന്നും ചില കാര്യങ്ങൾ നമ്മെ അറിയിച്ചിരുന്നു പക്ഷേ അത് കൃത്യമായ വിവരമായിരുന്നില്ല അത് അത്തരത്തിൽ അദ്ദേഹത്തിനെതിരെ ഒരു നടപടിയും എടുത്തിട്ടില്ല പകരം ആ കേസിന്റെ ചുമതലയിൽ നിന്നും മാറ്റി നിർത്തുകയാണ് ഉണ്ടായതെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എം എൽ എയുടെ നേതൃത്വത്തിൽ അഞ്ചു പേർ ഇവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നത് എന്തായാലും നടപടി സ്വീകരിച്ചില്ലെങ്കിൽ കർശനമായ പ്രക്ഷോഭത്തിലേക്കും പ്രതിഷേധത്തിലേക്കും നീങ്ങുമെന്നാണ് എം എൽ എയും സംഘവും അറിയിച്ചിരിക്കുന്നത് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം നിലവിൽ ഇപ്പോൾ പോലീസ് സ്റ്റേഷന് മുന്നിൽ നിലയുറപ്പിച്ചിട്ടുണ്ട് വലിയ പോലീസ് സുരക്ഷാ സന്നാഹവും പോലീസ് സ്റ്റേഷന് ചുറ്റും ഒരുക്കിയിട്ടുണ്ട് കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്താതിരിക്കാനുള്ള നീക്കങ്ങളാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഇന്ന് രാവിലെ ഈ പെൺകുട്ടിയുടെ പിതാവുമായി നമ്മൾ സംസാരിച്ചിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം ഈ ആരോപണ വിധേയനായ സി ഐക്കെതിരെ നടപടിയെടുക്കണം തൽക്കാലം മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടില്ല ഈ ഡിവൈഎസ്പിയോട് ഡിവൈഎസ്പിയുടെ അന്വേഷണത്തിൽ തങ്ങൾ വിശ്വാസമർപ്പിക്കുന്നു എന്നതാണ് എന്തായാലും അതനുസരിച്ചാണ് പോകുന്നത് ഇപ്പോൾ സമരം പുരോഗമിക്കുകയാണ് ശരി ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത് ആരോപണ വിധേയനായ സി ഐ സി എൽ സുധീർ സ്റ്റേഷനകത്തുണ്ട് സ്റ്റേഷന് പുറത്ത് എം എൽ എയുടെ നേതൃത്വത്തിൽ സി ഐക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കുത്തിയിരിപ്പ് സമരവും നടക്കുകയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.